ആ റെക്കോർഡ് ഇട്ടല്ല, കാണിച്ചു തരാ. ഈ മഹാരാജ ടാക്സി കയറി പണം കാണേണ്ട വല്ല കാര്യമുണ്ടാ? ഇവിടെ നിന്ന് 4 ദോശയും 2 ഓംലറ്റും കഴിക്കുന്ന ഈ ആരോഗ്യത്തിന് നല്ലതല്ലേ? അല്ലാതെ കയ്യിന്ന് കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് മൂട്ടകടിയും കൊതുകടിയും കൊള്ളേണ്ട വല്ല കാര്യമുണ്ടാ? പോരാ, തനി എലി ശല്യം വേറെ. എലിയുടെ കടി കൊണ്ട് എത്ര പേരെ ഇടങ്ങേറായെന്നറിയാമോ? നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഡോക്ടർമാരുമില്ല, മരുന്നുമില്ല, ഒരു പുണ്ണാക്കൂല്ല. വടിയാകാൻ വേറെ വല്ല മാർഗം വേണ? നമ്മുടെ ഭാരതം പറഞ്ഞാലും കാര്യമില്ലായില്ല. അങ്ങനെ പറ. അതുകൊണ്ട് നാട്ടുകാരായ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്തിട്ടാണെങ്കിലും ഈ ടാക്സീസ് പൂട്ടിക്കണം. ചേട്ടാ 100 രൂപയ്ക്ക് ചേഞ്ച് തരുമോ? എന്തിനാ? ബൈക്ക് പാർക്ക് ചെയ്യാനാ? പടം കാണാൻ വന്നതാണല്ലേ? അതെ. നിങ്ങളെ കണ്ടപ്പോ 6 മാസം മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ ഓർത്തുപോയി. അന്ന് ഇതേപോലെ മാറ്റിനിക്ക് ഇതേ പ്രായത്തിലുള്ള 2 പിള്ളേര് ചില്ലറക്കായി ഇവിടെ വന്നു. മാറ്റിന് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തിയേറ്ററിനകത്തുനിന്ന് ഭയങ്കര ഒരു ഒച്ചയും ബഹളവും കേട്ടു. ഞാൻ ഒടിച്ചു നോക്കിയപ്പോ 2 ശവശരീരങ്ങളായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ചില്ലറ വാങ്ങിപ്പോയ ആ 2 ചെറുപ്പക്കാരുടെ വിറങ്ങലിച്ച ശവശരീരങ്ങളായിരുന്നു. കടിച്ചു വെമ്പാലമൂർക്കൻ. എന്നിട്ട്? വിനോദയാത്ര സിനിമ കാണാൻ വന്ന പിള്ളേരെ വിലാപയാത്ര കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി, നിങ്ങളെയൊക്കെ വിഷമുള്ള പാമ്പ്, ഈ ടാക്സിൽ എന്തായാലും ഉണ്ടാവില്ല. എന്നാ പിടിച്ചേ, ചില്ലറയില്ല, പോ ചെല്ല്. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞപ്പ വന്നേക്കണ്. ഒരു വിധത്തി നിന്നു. വാ വാ, ഇന്ന് ഷോ നടക്കുന്ന എനിക്കൊന്ന് കാണണം. സ്വാമിയേ ശരണമയ്യപ്പ. ഇങ്ങോട്ട് നോക്കണാ ലാടി, നീ ആർക്കിട്ടാണ് ശരണം വിളിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഏ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്കിട്ടെങ്ങാനും നീ ശരണം വിളിച്ച നിന്റെ നിന്റെ മുതലാളിയുടെ കാലം കഴിയുമ്പോ ഞാൻ ഓടത്തള്ളൂ. എടാ കോർപ്പറേറ്ററെ, ദേ ഈ ചന്തയുടെ കൈയോട് നിന്നോട് മറുപടി പറയാൻ അറിയാൻ പാടില്ല. നീ പറയടാ. ദാ, നീ അധികം നാളിവിടെ പണിയെടുക്കില്ല. ഇതിനകത്ത് തൂങ്ങി ചത്തിട്ടാണെങ്കിൽ ഈ ടാക്സി ഞാൻ പൂട്ടി. ടാക്സി പൂട്ടില്ലടാ, പക്ഷെ നിന്റെ ഈ പേട്ട് തട്ടുകട പൂട്ടും. ഓടാ, പോവാടാ. എന്താന്നറിയോ, മാറ്റിന് തുടങ്ങാൻ സമയം, നമ്മ കിണ്ടറവല്ല കാണാം. കാണാടാ, മിക്കവാറും ഇവന്റെ കൈ ഞാൻ തല്ലി ഒടിക്കും. പിന്നെ ഇവൻ എങ്ങനെ സിനിമ കറക്കുന്ന എനിക്കൊന്ന് കാണണം. ചേട്ടാ കുറച്ച് സാമ്പാർ വരുമോ? 6:55 തുടങ്ങിയതാണല്ലോ സാമ്പാർ വിഴുങ്ങാനായിട്ട്. ദോശ ബാക്കിയിരിക്കില്ലേ, പിന്നെ എങ്ങനെ കഴിക്കുന്നത്? 2 ദോശയും മേടിക്കും, 2 ലിറ്റർ സാം. സിനിമ എങ്ങനെയുണ്ട് ഉഷേ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആ, രമയുടെ കല്യാണം അറച്ചല്ലോ, അടുത്ത ചിങ്ങത്തില. ഓണത്തിന് എല്ലാരെയും കൂട്ടി വരണം. തീർച്ചയായിട്ടും. നല്ല പടാ. ഭഗവാനേ, ഇവിടെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ മരിച്ച എന്റെ അച്ഛന് പരലോകത്ത് ഇഷ്ടം പോലെ മദ്യം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഒരു പഴം ഞാൻ എടുത്തോട്ടെ, ഇരിപ്പ് കണ്ടാ അറിയാൻ സമ്മതിച്ചു. ആ, എല്ലാവരുടെയും കണ്ണുമട്ടിച്ച് ഇനി പോരുന്നോ? സമയം 3:10 ആൾക്കാർ ബഹളം വയ്ക്കുന്നത് കേൾക്കുന്നുണ്ടോ? വായുള്ളവര് കൂകും, ചെവിയുള്ളവരത് കേൾക്കും. അതിനെനിക്കെന്താ, ഒച്ച അടയ്ക്കുമ്പോ അങ്ങ് നിർത്തിക്കൊള്ളുന്നേ. ഭഗതിരിവില്ലാത്തവൻ, എടാ നിന്നോടാ തുടച്ചത് പതിയടാ. നിങ്ങൾക്കറിയാവല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും മാറ്റിനിക്ക് മുമ്പ് അച്ഛന് മദ്യം കൊണ്ട് ദാഹം വെക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന്. അതിനിയെങ്കിലും വർഷത്തിലൊരിക്കൽ ആക്കിക്കൂടെ? പോരാ പോരാ, ആയസത്താതെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ ഒരു പ്രൊജക്ടർ ഓപ്പറേറ്റർ ആയിരുന്നു എന്റെ അച്ഛൻ. ദേ തൂക്കിയിട്ടിരിക്കുന്ന ദാമോദരൻ. അച്ഛാ, ഈ മഹാനായ മനുഷ്യൻ രോഗശയ്യെ കിടക്കുമ്പോ മോനായ എന്നോട് ഒരേ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുള്ളൂ. അതെന്താന്നറിയോ? അവസാനമായി ഒരു പെഗ് റം വെള്ളം തൊടാതെ വേണം മോനെ. ഞാൻ സൈക്കിളെടുത്ത് പാഞ്ഞു ലിക്കർ ഷോപ്പിലേക്ക്. കഷ്ടകാലത്തിനെന്ന് ഗാന്ധിജയന്തിയായി പോയി, ഒറ്റ ലിക്കർ ഷോപ്പ് പോലും തുറന്നിട്ടില്ല. അങ്ങനെ മദ്യം കഴിക്കാതെ വിട പറഞ്ഞ ഒരു യുഗ പുരുഷന്റെ മകനായി എനിക്ക് ആ അച്ഛനോടുള്ള കടമ നിറവേറ്റണ്ടേ സിസ്റ്റേഴ്സ്? ആ കടമ ഇപ്പൊ തൽക്കാലം നിറവേറ്റിയില്ലേ സ്വാമിനാഥ? ഇനി അടുത്ത വെള്ളിയാഴ്ചയുള്ളൂ. എന്നാ ഷോ തുടങ്ങാമല്ലോ. പിന്നെന്താ, ഏത് കോപ്പനാളിലും ഇന്ന് ഞാൻ കാണിച്ചുതരാം. ചേച്ചി ഇങ്ങനെയാണാ കൂവുന്നേ? ഒറ്റയർത്തിനും കൂവാൻ അറിയില്ല. അതെ ചേച്ചി, ഏ 2 എണ്ണം പോയോ? പടം തെളിഞ്ഞ്. എടി വിമലെ, എന്നോടാണാ കളി? കറണ്ട് ഇല്ലാതെ എങ്ങനെ ഷോ കളിക്കൂന്ന് എനിക്കൊന്ന് കാണണം.
ഒരു പീസ് ഇവിടെ കിടന്ന് കളഞ്ഞിട്ടേ, അത് ഇവിടുത്തെ ആണെങ്കിൽ കുത്താലോ എന്ന് കരുതി വന്നതാ. നിന്റെ അണ്ണാക്കിലോട്ട് അങ്ങ് കുത്തിയാ മതി, അണ്ണാക്ക് ഈ സൂട്ടാവൂല്ല. വെള്ളവൻ മുതലാളി വരണം. ഇന്നെങ്ങനെ ഉണ്ടോ കളക്ഷൻ? ഒടുക്കത്തെ കളക്ഷൻ അല്ലേ മുതലാളി. ഇങ്ങനെ പോയാ മിക്കവാറും അവളും മാറി ടാക്കീസ് പൊളിച്ച് മുതലാളിയുടെ പ്ലാൻ പോലെ നല്ല ഒന്നാന്തര എ സി ഡി ടി എസ് തിയേറ്റർ ആയിട്ട് പണിയടാ. ഡി ടി എസ് അല്ല, അവള് മാറാനേക്കാളും വലുത് പണിയും. ഈ തിയേറ്റർ പൂട്ടിക്കാൻ നിനക്ക് ഒരു ചായക്കട ഇട്ടുണ്ട്, നാളെ എത്രയാടാ? മുതലാളി അങ്ങനെ പെട്ടെന്ന് പൂട്ടിക്കാൻ പറ്റുമോ? പിന്നെ മുതലാളി, മലപ്പുറത്തൊരു മഹാമാന്ത്രികനുണ്ട്, കുറച്ച് കാച്ചി ചെലവുണ്ട്. അതായത് കോഴിമുട്ടയിൽ കൂടോത്രം ചെയ്ത് ആവാഹിച്ച് അവളുമാരെ പറമ്പി കൊണ്ട് കുഴിച്ചിട്ടാല് 7 ദിവസം കഴിയുമ്പോ മുട്ട വിരിഞ്ഞ് കുഞ്ഞാവും അല്ലേ? എന്തായി പച്ചക്കറിയൊക്കെ ആയിട്ട്? അതവിടെ ഇരിക്കട്ടെ, ഇരിക്കട്ടെ. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? മുതലാളി കണ്ടോ, ഒരു ദിവസം ഞാൻ ഈ ടാക്സി കേറും, എന്നിട്ട് ഫിലിം ഓടിക്കുന്ന പ്രൊജക്ട് അടിച്ച് മാറ്റും. അതെന്താണ് ഒരു ദിവസം ആക്കുന്ന? ഇന്നായിക്കൂടെ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് പ്രൊജക്ട് അടിച്ച് മാറ്റാൻ പറ്റിയ ദിവസം അല്ല. മുതലാളി കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആദ്യം പറഞ്ഞ കാര്യം ചെയ്യ്, എന്നിട്ട് സാധനമൊക്കെ വാങ്ങിച്ചരാ. ഇങ്ങനെയാണെങ്കിൽ ടാക്സി കോപ്പ് പൂട്ടും. മക്കളെ, എന്തിയാ ചേച്ചിമാര്? ഗംഗമോളെ, വിമല മോളെ, ദേ പാപ്പച്ചായ വന്നു കേട്ടോ. എങ്ങനെയുണ്ട് പഠിത്തൊക്കെ? നന്നായിട്ട് പോകുന്നോ? ദേ നമ്മുടെ തോട്ടത്തിൽ ഇന്നലെ കൊണ്ടുവന്ന നല്ല ഫ്രഷ് സാധനം. ഇന്ന് പുതിയ സിനിമയാണല്ലേ, എങ്ങനെയുണ്ട്, ആളൊക്കെ ഉണ്ടോ? ഓ, ആളിന്റെ കാര്യമൊന്നും പറയണ്ട അച്ചായ, ഒരു തിയേറ്റർ ഒക്കെ നടത്തിക്കൊണ്ട് പോവാൻ വലിയ കഷ്ടപ്പാടാ അച്ചായ. വളരെ ശരിയാ, ഇത്രയും പോന്നീ മക്കളെ മെച്ചോണ്ടോ ഒരു സിനിമ ടാക്കീസ് നടത്തിക്കൊണ്ട് പോന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നും അല്ല. വിമല മോളെ സമ്മതിക്കാം. അല്ല, കഴിഞ്ഞ ദിവസം ടാക്കീസ് വന്ന് ആരൊക്കെയോ ബഹളം വെച്ചൊന്നോ പോലീസ് വന്നോ ഒക്കെ കേട്ടല്ലോ. അല്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ആരാണെന്നൊരു വാക്ക് മുളനോട് പറഞ്ഞാ മതി, അവരെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല പാപ്പച്ചായ, ചിലപ്പോ തോന്നി പണ്ടാരൊക്കെ ഇട്ടറിഞ്ഞു പോവാന്ന്. സത്യം പറയാമല്ലോ മക്കളെ, എനിക്കും പറയാനുള്ളത് തന്നെയാ, നല്ല വില തരുന്നൊരു പാർട്ടിയെ ഈ അച്ചായം കൊടുത്തരാം. നമുക്ക് ഈ ടാക്കീസ് ഒക്കെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നല്ലൊരു വീട് വെച്ച് സുഖമായിട്ട് കഴിയാം. കണ്ടോ മക്കളെ, പാപ്പച്ചായ സ്നേഹം കണ്ടോ, ഇക്കാലത്ത് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ ഈ പഞ്ചായത്തിൽ കാണാൻ കിട്ടുവോ? എന്റെ കർത്താവെ, തൃപ്തിയായി, എനിക്ക് സമാധാനായി. ചേച്ചിക്ക് രണ്ട് വർത്തമാനം പറഞ്ഞു, അയാൾക്ക് നാണോ ഇല്ലടി, അയാളോട് എന്തോ പറയാനാ? ഈ പാപ്പയ്ക്കും മേലാളി.